ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രോ ന്യൂസ് മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പബ്ജി മൊബൈൽ ടോപ്പ് 5 ട്രിക്ക് ആൻഡ് ടിപ്സ് സീരീസിലെ ആറാമത്തെ വീഡിയോ ആണ്. അപ്പോൾ പ്രീവിയസ് 5 വീഡിയോ കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഒട്ടും ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൊസോക്കിലെ ട്രിപ്പിൾ സ്റ്റോറി ഹൗസിലാണ് ഉള്ളത്. ഒരു എനിമി നമ്മളടുത്തേക്ക് റഷ് ചെയ്യുന്നുണ്ട്, ആ ടൈമിൽ നിങ്ങൾ മേളിലേക്ക് പോവുക, എന്നിട്ട് ഈ ലെഡ്ജിലൂടെ പതിയെ ഒന്ന് മൂവ് ചെയ്യുക. ആ വിൻഡോയിൻ്റെ അടുത്തെത്തപ്പോൾ നിങ്ങൾ ബാക്കിലേക്ക് ഒന്ന് ജമ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ആ വിൻഡോയിൽ കയറി ഒന്ന് ഇരിക്കുന്നതാണ്. എന്നിട്ട് ക്രോസ് ബട്ടൺ നിൽക്കുക, നമ്മുടെ ക്യാമറ ആംഗിൾ FPP മോഡിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യുക. ഇപ്പോൾ ഒരു എനിമി നമ്മളെ അന്വേഷിച്ച് മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവരെ നോക്കാക്കാവുന്നതാണ്. എനിമിനെ നമ്മളെ സ്പോട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രിക്ക് മാക്സിമം യൂസ് ചെയ്യുക. സോ രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പാൻ ഫൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്, നിങ്ങളുടെ കയ്യിൽ പാൻ എടുത്ത് പിടിക്കുക, എന്നിട്ട് ഫയർ ബട്ടനും പ്രോൺ ബട്ടനും ഒരുമിച്ച് നിൽക്കുക. കണ്ടോ ഗൈസ്, എൻ്റെ ക്യാരക്ടർ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഞാൻ ഫയർ ബട്ടൺ നിൽക്കുന്നില്ല, പക്ഷേ എൻ്റെ ക്യാരക്ടർ പെട്ടെന്ന് കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ ഒരു ട്രിക്ക് മാക്സിമം യൂസ് ചെയ്യുക. രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു അഡ്രിനാൽ ഷോട്ട് ഇൻടേക്ക് ചെയ്യുമ്പോൾ കുറഞ്ഞത് ഒരു 5 സെക്കൻഡ് ടൈമെങ്കിലും എടുക്കും. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്, അഡ്രിനാൽ ഷോട്ട് ബട്ടനും പ്രോൺ ബട്ടനും ഒരുമിച്ച് നിൽക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വേഗത്തിൽ അത് ഇഞ്ചക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് മാക്സിമം യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, നമ്മുടെ ട്രിക്കിൻ്റെ അവിടെ കണ്ടോ ഗൈസ്, പെട്ടെന്ന് നമ്മുടെ ടൈം കയറുന്നത്. അപ്പോൾ നമുക്കൊരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 2.5 സെക്കൻഡ് വരെ നമുക്ക് ഇതിലൂടെ ലാഭിക്കാം. സോ നാലാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിൽട്ടേലി ഗ്ലാസ് ഹൗസിൻ്റെ പുറത്തേക്ക് എങ്ങനെ കയറാമെന്നാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ മതിലിൻ്റെ പുറത്തേക്ക് കയറുക, എന്നിട്ട് ഈ ഗ്ലാസ് ഹൗസിലേക്ക് ഒന്ന് ജമ്പ് ചെയ്യുക. ജമ്പ് ചെയ്ത് തന്നെ അത് നമ്മുടെ ക്യാരക്ടർ അതിൽ പിടിച്ച് കയറുന്നതാണ്. അപ്പോൾ നമുക്കൊരു 180 ഡിഗ്രിയിലൂടെ നല്ലൊരു കവർ കിട്ടുന്നതാണ്. ഇപ്പോൾ മിൽട്ടയിലേക്ക് ആരെങ്കിലും വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവരെ നോക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. അഞ്ചാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബാക്കിൽ ഒരു എനിമി ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ പൊക്കത്ത് നിന്ന് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് എഫക്റ്റ് വെച്ച് എനിമീസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്, ജസ്റ്റ് നിങ്ങൾ അടിയിലേക്ക് ചാടി എത്തുന്നതിന് മുമ്പായിട്ട് ഒന്ന് പഞ്ച് ചെയ്യുക. പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 സൗണ്ട് എഫക്റ്റോടെ അടിയിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ നമ്മുടെ എനിമീസിൻ്റെ ബാക്കിൽ ചെന്ന് നമുക്ക് നല്ലൊരു സർപ്രൈസ് അറ്റാക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പ്രീവിയസ് 5 വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ നല്ലൊരു കണ്ടൻറ്റുമായി വരുന്നത് വരെ ടേക്ക് കെയർ ഗൈസ്.